ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പ്രിലിംസ് എക്സാംസിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ ദേശീയ ചിഹ്നം, ദേശീയ ഗീതം എല്ലാം ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സ്ലൈഡിൽ നമ്മൾ ദേശീയ പതാകയെക്കുറിച്ചും ദേശീയ ഗാനത്തിനെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ആദ്യമായി ദേശീയ പതാക, ദേശീയ പതാകയിൽ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. ഓക്കെ, ഏറ്റവും മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള, താഴെ പച്ച നിറമാണ്. ഇത് മൂന്നും നമുക്കറിയാം. കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധീരതയെയും ത്യാഗത്തിനെയും സൂചിപ്പിക്കുന്നതാണ് കുങ്കുമ നിറം. വെള്ള സമാധാനത്തെയും സത്യത്തെയും പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നതാണ് വെള്ള നിറം. പച്ച ഫലഭൂയിഷ്ഠിത, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, വിശ്വാസം എന്നിവയെ സൂചിപ്പിക്കാനാണ് പച്ച നിറം. അപ്പോൾ വെള്ള നിറത്തിൽ എന്തുകൂടെയുണ്ട്? സത്യം എന്നുള്ളത് കൂടെയുണ്ട്, സമാധാനവും പരിശുദ്ധിയും നമുക്ക് കിട്ടും. പച്ച, അതുപോലെ പച്ചയിലുള്ളതാണ് ഇത് വിശ്വാസം. വിശ്വാസം തെറ്റിക്കേണ്ട, ഫെയ്ത്ത് അഥവാ വിശ്വാസം എന്നുള്ളൊരു കാര്യം കൂടെ ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്? പച്ചയെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫലഭൂയിഷ്ഠത, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നുള്ളത് നമുക്ക് പച്ചയാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. വിശ്വാസം എന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് പതാകകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? വെക്സിലോളജി എന്നാണ് പതാകകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വെക്സിലോളജി. ഓക്കെ, ഇന്ത്യൻ പതാക ഡിസൈൻ ചെയ്തത് ആരാണ്, അഥവാ ഇന്ത്യൻ പതാകയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യൻ പതാകയുടെ ശില്പി, അഥവാ ഇന്ത്യൻ പതാക ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. ഓക്കെ, ത്രിവർണ പതാകയ്ക്ക് മുന്ന് ഇന്ത്യ ഒരു പതാക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ പതാകയിൽ 8 താമരകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 8 താമരകൾ സൂചിപ്പിക്കുന്നത് 8 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ആദ്യമായി ഇന്ത്യ തയ്യാറാക്കിയ പതാകയിൽ 8 താമര ഉണ്ടായിരുന്നു. ആ 8 താമരയും 8 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, അംശബന്ധം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3:2. തിരിച്ചു ചോദിച്ചാലും തെറ്റിക്കരുത്. വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ 2:3. നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 3:2. സോ തെറ്റിക്കാതെ അത് പഠിച്ചു വെക്കുക. അടുത്തത് നമ്മുടെ പതാകയിലുള്ള അശോക ചക്രത്തിൽ, ധർമ്മചക്രത്തിൽ എത്ര അരക്കാലുകളാണുള്ളത്? 24 അരക്കാലുകളാണുള്ളത്. ഈ അരക്കാലുകളുടെ ഇംഗ്ലീഷ് വേർഡാണ് സ്പോക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 24 സ്പോക്സ് ആണ് നമ്മുടെ അശോക ചക്രത്തിൽ. ഫ്ലാഗിന് നടുവിൽ 24 അരക്കാലുകളാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ പതാക നിർമ്മിക്കാൻ അധികാരമുള്ള, അവകാശമുള്ള ഒരേ ഒരു സ്ഥാപനമാണ് ഉള്ളത്. ആ യൂണിറ്റ് കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഉള്ളത്. അത് ഓർത്തിരിക്കുക. ഇന്ത്യൻ പതാക നിർമ്മിക്കാൻ അധികാരമുള്ള ഒരേ ഒരു ഇന്ത്യയിലുള്ള യൂണിറ്റാണ് ഹൂബ്ലി, കർണാടക. അടുത്തത് ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1947 July 22 ദേശീയ പതാക അംഗീകരിക്കുന്നത്. എല്ലാ ഡേറ്റും കൂടി കൺഫ്യൂഷൻ ആവരുത്. കാരണം ദേശീയ പതാക അംഗീകരിച്ചത് വരുന്നുണ്ട്, കലണ്ടർ അംഗീകരിച്ചത് വരുന്നുണ്ട്, ഗാനം അംഗീകരിച്ചത് വരുന്നുണ്ട്, ഗീതം അംഗീകരിച്ചത് വരുന്നുണ്ട്. സോ എല്ലാം കൂടി തെറ്റിക്കാതിരിക്കുക. ദേശീയ പതാക അംഗീകരിച്ചത് 1947 July 22. അടുത്തത് ഇന്ത്യക്കായി ഒരു ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്. 2022 January 26 ഇന്ത്യക്കായിട്ടൊരു ഫ്ലാഗ് കോഡ്, ഫ്ലാഗ് നയം നിലവിൽ വരുന്നത്. ഓക്കെ, മറ്റൊന്ന് നമ്മുടെ വിദേശ മണ്ണിൽ, വിദേശത്ത് പോയി നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തിയ വ്യക്തി ആരാണ്? മാഡം ഭികാജി ഗാമയാണ് ആദ്യമായിട്ട് വിദേശ മണ്ണിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത്. എവിടെ വെച്ചാണെന്ന് ചോദിക്കാറുണ്ട്. സ്റ്റുട്ട്ഗർട്ട് ജർമ്മനിയിൽ വെച്ചിട്ടാണ് മാഡം ഭികാജി ഗാമ നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത്. ഓക്കെ, അടുത്തത് പതാകയിൽ 50 നക്ഷത്രങ്ങളുള്ള രാജ്യം ഏതാണ്? ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? നമ്മൾ കണ്ടിട്ടുണ്ടാവും അമേരിക്കയുടെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ
കാണപ്പെടുന്നത്. ഈ 50 സ്റ്റാർസും 50 നക്ഷത്രങ്ങളും 50 സ്റ്റേറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചതുരം അല്ലാത്ത പതാകയുള്ള ഒരേ ഒരു രാജ്യം ഏതാണ്? നേപ്പാളിനാണ് ചതുരാകൃതി ഇല്ലാത്ത ഒരേ ഒരു രാജ്യം. ഈ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റും ഇത് ചോദിച്ചതാണ്, അത് ഓർത്തു വെക്കുക. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തില് നമ്മുടെ ത്രിവർണ പതാക സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബെൽഗാവി, കർണാടക. അപ്പോ നമ്മുടെ ത്രിവർണ പതാക ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ബെൽഗാവി, കർണാടക. എപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ പതാക അംഗീകരിച്ചത്? ഇന്ത്യൻ പതാക അംഗീകരിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ലാഹോർ 1929 നെഹ്റു അധ്യക്ഷനായിട്ടുള്ള സമ്മേളനത്തിലാണ് നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ദേശീയ പതാകയെ കുറിച്ചിട്ടുള്ളത്. അടുത്തത് ദേശീയ ഗാനം. നമ്മുടെ ജനഗണമനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ നമ്മുടെ ആദ്യം തന്നെ ആ പഠനം എന്താണെന്ന് പറയുന്നത് നോക്കാം. ദേശീയഗാനത്തെ കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നതാണ് ആന്തമറ്റോളജി. ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, നാഷണൽ ആന്തം ആന്തമറ്റോളജി പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ടാഗോറാണ് രചിച്ചത്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ജനഗണമന ഉള്ളത്. നമ്മുടെ ജനഗണമന വരുന്നതിന് മുമ്പ് അതിന്റെ പഴയ പേരെന്തായിരുന്നു? ഭാരത വിധാത എന്നുള്ളതായിരുന്നു ജനഗണമനയുടെ പഴയ പേര്. 13 വരികളാണുള്ളത്. ശങ്കരാഭരണം രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആരാണ് കമ്പോസ് ചെയ്തത്? റാം സിംഗ് താക്കൂറാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ജനഗണമനയില് ബംഗാളി ഭാഷയിലാണ് ഭാരത വിധാത എന്നുള്ളതായിരുന്നു മുന്നിൽ പഴയകാല നാമം. 13 വരികളാണുള്ളത്. ശങ്കരാഭരണം രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തമാണ് അമർ സോന ബംഗ്ല. അത് രചിച്ചത് ആരാണ്? ടാഗോറാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യത്തിന്റെ ദേശീയഗാനം രചിച്ച വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ട്രാൻസ്ലേറ്റ് ചെയ്തതും ടാഗോർ തന്നെയാണ്. അപ്പോ ഏതൊക്കെയാണ് ടാഗോർ ചെയ്തത്? ജനഗണമന കമ്പോസ് ചെയ്തത് രചിച്ചത് ടാഗോറാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത് ടാഗോറാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ടാഗോറാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ഓർത്തിരിക്കുക. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ജനഗണമനയുടെ പേരെന്ന് പറയുന്നത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ജനഗണമന തന്നെയാണ്. സംഗീതം ചെയ്തത് ആരാണ്? റാം സിംഗ് താക്കൂറാണ്. ഏത് രാഗത്തിലാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശങ്കരാഭരണം രാഗത്തില് റാം സിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ജനഗണമന പാടാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? ഫുൾ വേർഷൻ പാടാൻ ആവശ്യമായിട്ടുള്ള സമയമാണ് 52 സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ ദേശീയഗാനത്തിൽ ഓർത്തു വയ്ക്കുക. ഇതിന് പുറകെ നമുക്ക് ദേശീയ കലണ്ടർ പഠിക്കാനുണ്ട്, ദേശീയ ചിഹ്നം പഠിക്കാനുണ്ട്, ദേശീയ ഗീതം പഠിക്കാനുണ്ട്, പുറകെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.